ഏതൊക്കെ ഫോറിൻ പ്ലേസിനെ നിലനിർത്തണം ഏതൊക്കെ ഫോറിൻ പ്ലേസിനെ വാങ്ങണം എന്നുള്ള ചോദ്യം എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഫ്രീക്വന്റ് ആയിട്ട് വരുന്നതാണ് ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയാവട്ടെ എൻ്റെ കയ്യിലും അഞ്ച് പോയിന്റുകളുണ്ട് അല്ലെങ്കിൽ അഞ്ച് ചോദ്യങ്ങളുണ്ട് ഈ അഞ്ച് ചോദ്യങ്ങൾക്ക് അനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ട്രാൻസ്ഫർ ടാർഗറ്റുകൾ നിശ്ചയിക്കപ്പെടേണ്ടത് ഒന്ന് കോച്ചിന്റെ പ്രിഫറൻസ് എന്താണ് അതായത് പുതിയതായിട്ട് എത്തുന്ന കോച്ച് ഏതൊക്കെ താരങ്ങളെയാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് താരത്തെയാണ് ആഗ്രഹിക്കുന്നത് ആ പോയിന്റ് ഞാൻ ഈ വീഡിയോയിൽ അധികം എക്സ്പ്ലനേഷൻസ് ഒന്നും കൊടുക്കുന്നില്ല കാരണം അതിനെക്കുറിച്ച് നമ്മൾ പല തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പ്ലസ് പ്ലേയേഴ്സിനെ വാങ്ങുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടുന്ന പോയിന്റും ഇത് തന്നെയായിരിക്കും രണ്ടാമത്തെ പോയിന്റ് പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇമി ഒരു കളിക്കാരന്റെ കളി നിലവാരം എത്രത്തോളമായിരുന്നു ഉയർച്ചയ്ക്കും താഴ്ചക്കുമുള്ള കാരണം എന്താണ് വരും വർഷങ്ങളിൽ എത്രത്തോളം കളിയാണ് നമുക്ക് അദ്ദേഹത്തിന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക തുടങ്ങിയ അനാലിസുകൾ തീർച്ചയായിട്ടും പ്ലെയർ ട്രാൻസ്ഫർ കൂടെ ചെയ്തിരിക്കണം മൂന്നാമത്തെ ചോദ്യം നമ്മുടെ കയ്യിലുള്ള ഇന്ത്യൻ താരങ്ങൾ ഏത് തരത്തിലുള്ളവരാണ് അവരുടെ നേച്ചർ കൂടി പരിഗണിച്ചായിരിക്കണം ഫോറിൻ പ്ലേസിനെ വാങ്ങേണ്ടത് ഉദാഹരണത്തിന് സഹ ഉണ്ടെങ്കിൽ പ്ലേ മേക്കറായി പിന്നെ ഹൂപ്പറിനെയും ഫക്കുണ്ടോയും കളിപ്പിക്കേണ്ട ആവശ്യമില്ല അതേസമയം നല്ല ഇന്ത്യൻ സെന്റർ ബാക്ക് ഇല്ലെങ്കിൽ ആ ഒരു റോള് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന വിദേശ താരങ്ങൾ നമുക്ക് ആവശ്യമല്ലേ നാലാമത്തെ പോയിന്റ് ഐ എസ് എല്ലെ പുതിയ മാറ്റങ്ങളാണ് അടുത്ത വർഷം ഒരുപാട് മാറ്റങ്ങൾക്ക് ഐ എസ് എൽ സാക്ഷിയാവാൻ സാധ്യതയുണ്ട് ഒരു ടീം കൂടി എന്തായാലും ലീഗിലേക്ക് കടന്നു വരും വിദേശ താരങ്ങളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കും എ എഫ് സി നിയമപ്രകാരം ഒരു ടീം കളിക്കേണ്ട മത്സരങ്ങളുടെ എണ്ണം ഇരുപത്തിയേഴായി ഉയർത്തേണ്ടി വന്നേക്കാം ശരിക്കും എന്താണ് സംഭവിക്കുക എന്നുള്ളത് കുറച്ചുകൂടി മാസങ്ങൾ കഴിഞ്ഞ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ചിലപ്പോ ആ മാറ്റങ്ങളോട് ഐ എസ് എൽ ഭരിക്കാൻ വേണ്ടിയിട്ട് വിദേശ താരങ്ങൾക്ക് വേണ്ട കഴിവിനെ കുറിച്ചുള്ള ആ ഒരു കൺസെപ്റ്റ് തന്നെ ചിലപ്പോൾ മാറിപ്പോയേക്കാം അതുകൊണ്ട് തന്നെ സാഹചര്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അഞ്ച് ക്വാളിറ്റി ഓഫ് ഫൈൻഡിങ് റീപ്ലേസ്മെന്റ്സ് അതായത് ഒരു കളിക്കാരനെ മാറ്റി അതേ നിലവാരമുള്ളതോ അല്ലെങ്കിൽ അതിലധികം നിലവാരമുള്ളതോ ആയ ഒരുവനെ കൊണ്ടുവരാനുള്ള ശേഷി ഒരു മുഖ്യ ഘടകമാണ് സാധാരണ ബ്ലാസ്റ്റേഴ്സ് എന്താണ് സംഭവിക്കാറുള്ളതെന്ന് വെച്ചാൽ ഒരു കളിക്കാരനെ ആവറേജെന്ന് വിലയിരുത്തി അദ്ദേഹത്തിന്റെ അടുത്ത വർഷത്തേക്കുള്ള കളിയെ കുറിച്ച് ഏകദേശം ധാരണയാക്കി അതും ആവറേജ് ആണ് അതുകൊണ്ട് അത് പോരാ ഇതിന് നല്ല പ്ലെയർ വേണം എന്ന ഭാവത്തിൽ തപ്പി ഒരു പുതിയ ഹൈ പ്രൊഫൈൽ കളിക്കാരനെ കൊണ്ടുവന്ന് കളിപ്പിച്ച് നോക്കുമ്പോൾ ലീഗിൽ അദ്ദേഹം ബിലോ ആവറേജ് കടിച്ചതും പോയി പിടിച്ചതും പോയി എന്ന അവസ്ഥ ചില നല്ല താരങ്ങൾക്ക് റീപ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ സാധിക്കാത്തതിനാൽ പല വമ്പം ക്ലബുകളും സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ വേൾഡ് ഫുട്ബോളിൽ കാണുന്നതാണ് ചുരുക്കി പറഞ്ഞ വിൻഡോയിലെ മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾ ഞാൻ ഈ പറഞ്ഞ അഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെ ആശ്രയിച്ചായിരിക്കണം ഈ എല്ലാ ഫാക്ടറികളും പരിഗണിച്ചുകൊണ്ട് ഒരു യൂട്യൂബർ ആയിട്ടുള്ള എനിക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല എന്നാൽ പെർഫോമൻസ് വൈസ് ഡെഫിനി നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ് നമുക്ക് സീസണൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ ഫോറിൻ താരവും എന്ത് തന്നു എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കാം ആദ്യം കോനെ പറയേണ്ടതില്ലല്ലോ ഞാൻ അദ്ദേഹത്തിന് മാത്രമാണ് പ്ലെയർ വീഡിയോ ചെയ്യാതിരുന്നത് എനിക്കെന്തോ വലിയ സംതൃപ്തി തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പത്തൊന്നും ചെയ്യാത്തതെന്തോ എന്റെ വലിയ ഭാഗ്യമാണെന്നുള്ളത് കാരണം പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ തള്ളിസ്റ്റ് ആയി മാറുമായിരുന്നു കാരണം സീസൺ കഴിയുമ്പോൾ മനസ്സിലായി ആ സനി വേസ്റ്റ് ആയിരുന്നു ഒരു ഉപകാരവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഏതെങ്കിലും ഇന്ത്യൻ ആയാലോസിനെ സെൻട്രർ ബാക്കിനെ കൊണ്ടുപോകുന്നു കളിപ്പിച്ചു ആ കുട്ടിക്ക് എക്സ്പീരിയൻസ് എങ്കിലും കിട്ടുമായിരുന്നു എന്ന് തോന്നിപ്പോയി ഒരു കാരണവശാലും കോനയെ നിലനിർത്താൻ പാടില്ല എന്ന് മാത്രമല്ല എന്നോട് ചോദിക്കുകയാണെങ്കിൽ ജനുവരി ട്രാൻസ്ഫറിന്റെ താണ്ടിയത് തന്നെ ഒരു വലിയ അത്ഭുതമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അടുത്തത് കോസ്റ്റ കോസ്റ്റ ബേസിക്കലി ഒരു മോശം പ്ലെയർ ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന് പഴയ ഫിറ്റ്നസ് ഇല്ല ഡിഫൻഡിങ്ങില് പഴയ പവർ ഇല്ല സ്പീഡ് ഇല്ല ഇതൊക്കെയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയ ഘടകങ്ങൾ എന്ന് പറയും ഒരിക്കി പറഞ്ഞാൽ കൊഴിഞ്ഞ ഒരു സിംഹം പോലെ തന്നെ കോസ്റ്റൊക്കെ പുറത്തേക്കുള്ള വഴി തന്നെ കാണിക്കാം കാരണം ഇതിലും നല്ല ഡിഫൻഡേഴ്സിനെ നമുക്ക് ലീഗിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ലീഗിലെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസീവ് ഇൻഫീൽഡേഴ്സിൽ ഒരാളായിരുന്നു വിസന്റേ ഗോമസ് പൈസ വസൂല് എന്നൊക്കെ പറയേണ്ടത് ഇവിടെയാണ് എന്താണ് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത് അത് അദ്ദേഹം ആയിട്ട് തന്നിട്ടുണ്ട് ഐ എസ് എൽ പ്ലെയർ റേറ്റിംഗ് സെവൻ പോയിന്റ് വൺ ഫോർ ടോട്ടൽ പാസുകളുടെ എണ്ണത്തിൽ ആറാം സ്ഥാനം പത്തൊമ്പത് മത്സരങ്ങളിൽ ചത്തു കളിച്ചിട്ടുണ്ട് എൺപത്തിയൊന്ന് ടാക്കുകൾ ടീമിൽ ഷോട്ടുകൾ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനം കൂടുതൽ രണ്ട് ഗോളുകൾ മൊത്തത്തിൽ ടീമിലെ ഈ സീസണിലെ ബെസ്റ്റ് പ്ലെയർ ഇദ്ദേഹമാണ് എന്ന് പറയാം നിലനിർത്തണം എന്ന് തോന്നുന്ന ഒരു കളിക്കാരൻ ഇദ്ദേഹമാണ് യുവാന്റെ സീസൺ പകുതിയാകുമ്പോൾ മാത്രം ജോയിൻ ചെയ്യുന്ന ഒരു കളിക്കാരനാണ് വളരെ വേഗം ടീമുമായിട്ട് സിംഗ് ആയി എന്റെ അഭിപ്രായത്തിൽ വളരെ മികച്ച പെർഫോമൻസ് ഒരു കളിക്കാരനാണ് യു ആന്റെ ആക്യുറേറ്റ് പ്രോഗ്രസീവ് പാസ് ഫെർ ഗെയിമിൽ നാല് പേര് മാത്രമേ യു ആൻറെ അവരൊക്കെ ലീഗിലെ ബെസ്റ്റ് കളിക്കാരായ അഹമ്മദ് ജാഹു ഹ്യൂഗോ ബോമസ് എഡുബെഡിയ ഡിമാസ് ജൽഗാഡോ എന്നിവരാണ് പ്രോഗ്രസീവ് പാസ് ഫോർ ഗെയിം എന്ന് വെച്ചാൽ കളിയിൽ മുമ്പോട്ട് കളിക്കുന്ന പാസുകളുടെ എണ്ണം എന്നിട്ടും യുവാൻ്റെ പഴയ ആൾക്കാരും ബേസ്റ്റ് എന്ന് കളിക്കുന്നതിൽ കാണുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ യുവാന്റെ ചെയ്ത മിസ്റ്റേക്കുകൾ തലയിൽ ഓർമ്മ വരുന്നതുകൊണ്ടായിരിക്കാം എന്തായാലും ഈ താരം എന്നെ അല്ലാണ്ട് ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് പല സിസ്റ്റത്തിൽ അഡാപ്റ്റ് ചെയ്ത് കളിക്കാൻ സാധിക്കും എന്നാൽ മുപ്പത്തിയഞ്ച് വയസ്സാണ് അദ്ദേഹത്തിന് മാത്രമല്ല ഒന്നിലധികം ഡിഫൻസീവ് എൻഫീഡേഴ്സിന്റെ ആവശ്യം നമുക്കില്ല പ്രത്യേകിച്ച് ഫോറിൻ താരങ്ങളുടെ എണ്ണം കുറക്കുന്ന ഈ അവസരത്തിൽ അതിനാണ് യു ആൻഡിയോടും ബൈബൈ പറയുന്നതായിരിക്കും അഭികാമ്യം ഇനി ഫകുന്തോ ഹൂപ്പർ മാറി മൂന്ന് പേര് ബാക്കി എഫ് സി കോട്ടതയൊക്കാൻ വേണ്ടിയാണ് നമ്മൾ ജ്യോതമറിയെ കൂടാരത്തിലേക്ക് എത്തിച്ചത് എന്നാൽ സീസൺ പുരോഗമിച്ചപ്പോൾ അദ്ദേഹം ടീമിന്റെ അവിഭാജ്യ ഘടകമായി മാറി ടോപ്പ് സ്കോറായി മാറി അദ്ദേഹത്തിന് ഇതൊരു മികച്ച സീസൺ തന്നെയാണ് എന്നാൽ ലീഗിൽ ബോക്സിൽ വെച്ച് ഏറ്റവും കൂടുതൽ തവണ പന്ത് തൊട്ട വ്യക്തിയാണ് ജോതമറിയ അതിനനുസരിച്ചുള്ള ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒന്നും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ മെയിൻ സ്ട്രൈക്കറായിട്ട് വരും സീസണിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടില്ല എന്ന് വേണം പറയാം നമുക്ക് ഓൾറെഡി നല്ല ഇന്ത്യൻ സെൻടർ ബാക്കുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഏഷ്യൻ കോട്ട തികക്കുന്നതിന് വേണ്ടിയിട്ട് ബെഞ്ചിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കളി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോറിൻ സ്ട്രൈക്കർ ആവശ്യമാണ് ആ ഒരു രീതിയിൽ നമുക്ക് ജ്യോതമറിയ വരും സീസണിലേക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്കൊരു ഏഷ്യൻ സെൻടർ ബാക്കിനെ ആലോചിക്കാവുന്നതാണ് ഏതായാലും ഹൂപ്പർ ജ്യോതമറിയ കോംബോ ഇവിടെ അവസാനിച്ചു അവരെ വീണ്ടും പരീക്ഷിക്കാനുള്ള ഒരു ഒരു പെർഫോമൻസ് അവർ തന്നിട്ടില്ല എന്നുള്ള കാര്യം അവരടിച്ച ഗോളുകൾക്കൊപ്പം അവരെ നഷ്ടപ്പെടുത്തിയ ഗോളുകളുടെ കണക്ക് എടുത്തു നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും ഊപ്പരെ നമ്മൾ പ്രധാന സ്ട്രൈക്കറായിട്ട് കൊണ്ടുവന്നാണ് തിളങ്ങാൻ സാധിച്ചില്ല പക്ഷെ സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് അദ്ദേഹം വളരെ നന്നായിട്ട് കളിച്ചു ഫാൾസ് ആൻഡ് റൂൾ അദ്ദേഹത്തെ നന്നായിട്ട് ചേരുന്നുണ്ട് എങ്കിലും പെർഫോമൻസ് വൈസ് നോക്കിയാണെങ്കിൽ നിലനിർത്തപ്പെടാനുള്ള സാധ്യത മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രമേ കാണുന്നുള്ളൂ നിലനിർത്തി അതിൻ്റെതായ ഗുണങ്ങളുണ്ട് അതേപോലെ ദോഷങ്ങളും അതുകൊണ്ട് തന്നെ ഈ ചോയ്സ് പൂർണ്ണമായും കോച്ചിന് വിട്ടുകൊടുക്കേണ്ട ഒന്നാണ് ഇതിലാരും കൈകടത്താൻ പാടില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഫക്കുണ്ടു പെരേര വളരെ വേഴ്സാറ്റേതായിട്ടുള്ള ഒരു പ്ലെയർ ആണ് പുതിയ കോച്ച് ഫുണ്ടോയ്ക്ക് ഓക്കെ പറയാനുള്ള സാധ്യത വളരെ ഏറെയാണ് ടീമിന് വേണ്ടി അധ്വാനിച്ച് കളിക്കുന്നു എന്ന് മാത്രമല്ല ലീഗിന്റെ ഘടകയ്ക്കനുസരിച്ച് ലീഗിൽ തുടരാനുള്ള പല ഗുണങ്ങളും അദ്ദേഹം കാണിക്കുന്നുണ്ട് ഉദാഹരണത്തിന് സെറ്റ് പീസുകൾ ഇത്രയും നല്ല സെറ്റ് പീസ് സ്ട്രൈക്കർ ചരിത്രത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അഥവാ ഈ പ്ലെയറിനൊരു പകരക്കാരനെ തേടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു സെറ്റ് പീസ് സ്ട്രൈക്കർ തന്നെ വേണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം സിഡോ കഴിഞ്ഞ രണ്ടു വയസ്സിനടുത്ത് പലതവണ ഇഞ്ചുറി ഇത്രയും ഇഞ്ചുറി താങ്ങാനുള്ള ശേഷി നമ്മളെ പോലും ചെറിയ ലീഗിന് ഇല്ല അതിനാൽ അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചറിവ് നമ്മൾ നമ്മളധികം പ്രതീക്ഷിക്കേണ്ടതില്ല ചുരുക്കി പറഞ്ഞാൽ കോനെ കോസ്റ്റ സിഡോ യുവാന്റെ ഒക്കെ പുറത്ത് കൂപ്പർ ജോതമറെ അമ്പത് ശതമാനത്തിന് താഴെ സാധ്യത മിസിന്റെ കോമസ് പാക്കുന്ന പേര് ശതമാനത്തിന് മുകളിൽ സാധ്യത വേണമെങ്കിൽ കുറച്ചുകൂടി സ്റ്റാറ്റ്സ് ഒക്കെ എടുത്ത് ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലായിട്ട് സീസൺ അനാലിസിസ് നടത്താമായിരുന്നു പക്ഷെ എനിക്കെന്തോ വലിയൊരു പ്രസക്തി തോന്നിയില്ല മാനേജ്മെന്റ് എന്നാലും തീരുമാനിക്കും തീരുമാനിക്കട്ടെ ആ തീരുമാനത്തിനനുസരിച്ച് ആ തീരുമാനത്തിനെ വിലയിരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും വീഡിയോ ചെയ്യാവുന്നതാണ് തൽക്കാലം ഈ വീഡിയോയിൽ നിന്ന് അവസാനിക്കുന്നു നന്ദി